ബാക്കിയുള്ള മെക്കാനിക്കൽ കാര്യങ്ങൾ വേറെ എന്തൊക്കെ പ്രോഡക്ട്സുകളാണ് ഇതിൻ്റെ? ഇതിന് വേണ്ട എല്ലാ സാമഗ്രികളും പുള്ളിയാണ് തരുന്നത്. പുള്ളിയാണ് പുള്ളിയെല്ലാം പറഞ്ഞു തരും നമുക്ക്. പിന്നെ ഇപ്പോ ഈ അഞ്ചാറ് വർഷം കൊണ്ട് പുള്ളിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്കെല്ലാം പഠിക്കാൻ പറ്റി, എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അതിനുകൊണ്ട് അപ്പൊ പുള്ളി നമ്മുടെ അടുത്തുള്ള ആ ഒരു ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. വിനസ് ഇപ്പോ നിലവിൽ ബോംബെയില് ഈ പനവ ഏത് സ്ഥലങ്ങളിൽ? തരോജ. തരോജ മഹാരാഷ്ട്ര അല്ലേ? മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, MIDC. ഇത് ബോർഡർ ആയിട്ട് വരും അല്ലല്ലോ? ഇല്ല, ഇത് മഹാരാഷ്ട്രയിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ. ഒരുപാട് ഇൻഡസ്ട്രി ഏരിയ ഉണ്ട്, അതിലൊരു ഇൻഡസ്ട്രി ഏരിയ ആണ്. അതെ, അപ്പൊ മനുവേലിൽ പെട്ടതാണ്. അതെ, മനുവേലിന്റെ സമയത്ത് എത്ര സ്റ്റാഫ് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു 15 സ്റ്റാഫോളം ഞങ്ങൾ ഇവിടെ വെച്ച്, 15 വർക്കേഴ്സ് ഞങ്ങൾ ഇവിടെ ടെക്നിക്കൽ വർക്കായിട്ട് വെക്കും. പിന്നെ ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഇപ്പൊ ഈ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്ത് കൊണ്ടുവരും. ഇപ്പൊ ഡൽഹിയിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങളുടെ എക്യുപ്മെന്റ് പോകുന്നുണ്ട്. അപ്പൊ ആ എക്യുപ്മെന്റ് പോകുമ്പോ ഞങ്ങൾ ആൾക്കാരെ അതുപോലെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യും. ആ എക്സ്പോർട്ട് ചെയ്യുന്നു ബൈ ഷിപ്പ്, ഫ്ലൈറ്റ്. എല്ലാം പുള്ളി അവിടെ ഈ ശർമ്മ സാറാണ് കംപ്ലീറ്റ് ഇതിന്റെ ഇതെല്ലാം ഇതാക്കുന്നത്. ഞാൻ പുള്ളിക്ക് കംപ്ലീറ്റ് ഇതിന്റെ ഫാബ്രിക്കേഷൻ, അതായത് അസംബ്ലി, ഫാബ്രിക്കേഷൻ അസംബ്ലി എല്ലാം ചെയ്തു കൊടുത്ത് അവിടെ കൊണ്ടുപോയി ചെയ്തു കൊടുക്കും. പുള്ളി കമ്മീഷൻ ചെയ്തു കൊടുക്കാം. നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഈ സാധനങ്ങൾ എത്തിക്കുക, ചെയ്തു കൊടുക്കുക. നമ്മള് ബൾക്കായിട്ട് സാധനം ക്രെഡിറ്റിലാണോ സാർ ഇത് പോകുന്ന മുഴുവൻ ക്രെഡിറ്റിലാണോ? അത് അല്ലെങ്കിൽ അത് എക്സ്പോർട്ട് എന്ന് പറയുമ്പോ LC എന്ന് പറയുമല്ലോ, അതായത് അങ്ങനെയുള്ള അതിലാണ് പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോൾ സാറ് ബോംബെയിലല്ലാതെ വേറെ എവിടെയെങ്കിലും തുടങ്ങാൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? അതിന്റെ ബ്രാഞ്ച് കേരളത്തില്, കേരളം സാറിന്റെ സ്വന്തം സ്ഥലമായ കേരളത്തില് മലയാളികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബിസിനസിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ സാറിന് താല്പര്യം? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫീൽഡ് വെച്ച് വേറെ എന്തെങ്കിലും തുടങ്ങാനുള്ള ഇത്. പക്ഷെ കേരളത്തിനോട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കേരളത്തോട് അവഗണിക്കല്ല. ഞാന് തുറന്നു പറയാം, നമ്മള് തുറന്ന സമീപനമാണ് നമ്മുടെ. കേരളത്തിലേക്ക് ഇത് തുടങ്ങാൻ പറയുമ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലെ എനിക്കിപ്പോ തോന്നുന്നു. എന്താണ് സാർ കേരളം എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സുകാരും പേടിക്കാൻ കാരണം? പേടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ജോലിക്കാരനെ ഒരു 250 രൂപ കൊടുത്ത്, ഒരു പ്രതിദിനം ഒരു 250 രൂപ കൊടുത്ത് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കും. ആ സമയം നമ്മുടെ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്നുള്ളതാണ് മെയിൻ ഇത്. രണ്ടാമത് കേരളത്തിൽ ഒരു ജോലി കിട്ടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പലരുടെയും പല യൂണിയൻകാരുടെയും ഇത് തുറന്നു പറയാലോ, പല യൂണിയൻ ജനങ്ങൾക്ക് അറിയേണ്ടതും അത് തന്നെ. നമുക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കേരളത്തിൽ. സാറിന്റെ മനസ്സിൽ ഇപ്പോ കേരളത്തിൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഈ കേരളത്തിൽ പല തടസ്സങ്ങളും ഉണ്ടെന്നാണ് സാർ പറയുന്നത്. എങ്കിലും ഈ തടസ്സങ്ങളെ സാറ് തൃണവൽക്കരിച്ചുകൊണ്ട് തുടങ്ങാനുള്ള മനസ്സിൽ താല്പര്യമുണ്ടോ? അത് താല്പര്യം അത് അങ്ങനെ ഞാൻ തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതല്ല. ഞാനിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ കുറെ കാലം 28 വർഷമായി ഇപ്പൊ ഇവിടെ ബോംബെയിൽ ജീവിക്കുക. അപ്പൊ നമുക്ക് മടുപ്പ് തോന്നുന്നു ഇവിടെ നമ്മുടെ സ്വന്തം നാടെന്ന് പറയുന്ന സമയത്ത്. വളരെ നല്ല ഒരു സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച നാടെന്ന് മണ്ണെന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ഒരു പ്രത്യേക ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്കിപ്പോ നാട്ടിൽ ഇവിടെ പോയി സെറ്റിൽ ആവുക. ഇപ്പൊ എന്റെ മോനുണ്ട്, മോൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അവന് തീരെ താല്പര്യമില്ല, അവൻ ഇവിടെ ജനിച്ചു വളർന്നാണ്, മോളും അത് ഇവിടെ ജനിച്ചു വളർന്നാണ്. അപ്പൊ അവർക്ക് തീരെ താല്പര്യമില്ല, അവർ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് ചേർന്ന ആൾക്കാരാണ്. മലയാളം സംസാരിക്കും, മലയാളം വീട്ടിൽ ഞാൻ കമ്പൽസറി ആയിരിക്കും മലയാളം സംസാരിക്കുക എന്നുള്ളത്. പിന്നെ വേറെ രീതിയിലെന്ന് പറഞ്ഞാൽ താല്പര്യമാണ് പറയുന്നത് എന്റെ എനിക്കെന്ന് പറഞ്ഞാൽ കേരളത്തോട്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബോംബെയിൽ വന്ന് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ആകെയുള്ള ആറ്റിറ്റ്യൂഡ് അത് മാറും. അത് അവരുടെ അവരുടെ സ്വന്തം ജീവിതത്തിലായാലും ശരി, അവരുടെ ഫാമിലിയിലായാലും ശരി, ടോട്ടൽ ആറ്റിറ്റ്യൂഡ് മാറും. ഇവിടെ വരുമ്പോൾ പെണ്ണുങ്ങളായാലും. ഇപ്പം ഞാൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നേച്ചർ, കേരളത്തിൽ എങ്ങനെ നമ്മൾ ജീവിച്ചു ചെറുപ്പത്തിലെ ആ രീതിയിലുള്ള ജീവിതം തന്നെ ഞാൻ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. നല്ലതാണ് സാർ, നല്ല നന്മയുള്ള മനസ്സാണ് സാർ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ കേരളത്തിൽ എവിടെയാണ് സാറിന്റെ പ്രോപ്പർ സ്ഥലം എവിടെയാണ്? എന്റെ ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവില്ലാമല, അവിടെ ഒരു വലിയ ശ്രീരാമ അമ്പലം അതിന്റെ അടുത്തായിട്ട് വരും. പാവനാശിനിയോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്, തിരുവല്ലാമല പുനർജനി. അപ്പൊ പ്രോപ്പർ തിരുവില്ലാമല. ഞാനിപ്പോ അവിടെ സ്വന്തമായിട്ട് വീട് വെച്ചിരിക്കുന്നത് ഒറ്റപ്പാലത്ത് എവിടെയാണ്? ഒറ്റപ്പാലത്ത് നമ്മുടെ NSS കോളേജ് ഉണ്ട്, NSS കോളേജ് കയറമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. പാലപ്പുറം കയറമ്പാറ, പാലപ്പുറം കയറമ്പാറ അറിയാം സാർ, അറിയാം. അതിന്റെ അവിടെ വെച്ചാണ് ഞാൻ ഷൂട്ടിംഗ്
ഏരിയയാണ് അവിടെ. സന്തോഷ്. അതെ അതെ, അറിയാം. അപ്പം അവിടെയാണ് സ്ഥലത്തിന്റെ. അപ്പൊ സാറിന് ഇനി വൈഫ് ഹൗസ് എവിടെയാണ് സാർ? വൈഫ് ഹൗസ് വന്നിട്ട് അമ്പലപ്പാറ എന്ന് പറയും. അമ്പലപ്പാറ എന്ന് പറയുമ്പോൾ അമ്പലപ്പാറ അവിടെ ഒറ്റപ്പാലത്ത് നിന്ന് ഒരു 10-12 കിലോമീറ്റർ മണ്ണാർക്കാട് കൂട്ടം. മണ്ണാർക്കാട് കൂട്ടം, അറിയാം അറിയാം, അവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ എത്ര മക്കളാണ് സാർ? രണ്ടുപേര്. ആരൊക്കെയാണ്? പേര് പറയും. ഒരു ആൺകുട്ടി, മൂത്താള് ആൺകുട്ടി, മിസ്റ്റർ ഹിതേഷ്. ഹിതേഷ്. മോള് ഹൃദ്യ. ഹൃദ്യ. ഒരു മഹാരാഷ്ട്ര ടച്ച് ഉള്ള ഒരു പേരൊക്കെയാണ്. അതെ, അതിപ്പോ അന്ന് വന്നിട്ടുള്ള കാര്യത്തിന്റെ വലിയ ആഗ്രഹം ഇട്ടു. എന്ത് ചെയ്യുന്നു മക്കളെ? എന്ത് ചെയ്യുന്നു മക്കളെ? മൂത്താള് 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ 7th ൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പം അവരെ സാറേ, സാറ് ഇപ്പോൾ ഇത്തരം ബിസിനസ് കാര്യങ്ങൾ രാവിലെ സാർ എത്ര മണിക്ക് എണീറ്റ്, ഇതിന്റെ എത്ര മണിക്കാണ് സാറ്? ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എഴുതിയിരിക്കും. 5 മണിക്ക് എണീറ്റാൽ അന്നേരം മുതൽ ബിസിനസ് തിങ്കിങ് ആണ്. അല്ലല്ല, അങ്ങനല്ല. 5 മണിക്ക് എഴുതിയിട്ട് നമ്മുടെ ശരീരം കൂടി നോക്കണമല്ലോ. അതെ, ഒരു നടത്തമുണ്ട് നമ്മുടെ. ബോംബെയിൽ വന്നാൽ മലയാളി ആണെങ്കിലും അത് ബോംബെയിലെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ആരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് രാവിലെ എണീറ്റാൽ ആദ്യം ഹെൽത്ത് ആണ് നോക്കുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത്. കാരണം ഇവിടെ ധാരാളം പൊല്യൂഷനും ഇതും കെമിക്കൽ കമ്പനികളും ഒരുപാടുള്ളതാണ്. പക്ഷേ എത്ര പൊല്യൂഷൻ അടിച്ചാലും പല ഇവിടെ നമ്മളൊരു സ്ഥലം പോലെ ഇവിടെ അസുഖങ്ങളൊന്നും അധികം വരുന്നില്ല എന്നുള്ള. അസുഖങ്ങൾ വരുന്നില്ല എന്നല്ല, വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനിതപ്പോ ഈ മെയ് മാസത്തിൽ നാട്ടിൽ പോയത്, ഇപ്പൊ ഒരു 15 ദിവസം നാട്ടിൽ പോയി നിന്നു. നാട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്തുള്ള ആ ഒരു വ്യത്യാസം ശരിക്കും അറിയുന്നുണ്ട്. ക്ലൈമറ്റ് ഡിഫറൻസ് അല്ല, നമ്മുടെ ശരീരത്തിൽ അത് അറിയുന്നുണ്ട്. ഓക്കെ സാർ. നമുക്ക് അപ്പൊ രാവിലെ തുടങ്ങിയാൽ അപ്പൊ സാർ എത്ര? ഒരു 6 മണിയാണ്, ഞങ്ങൾ 1 മണിക്കൂർ നടക്കും. നടക്കും. ഓക്കെ 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 സാർ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല സാറിന്, ഇതിന് സാറിനൊരു മോട്ടിവേഷൻ, അതായത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് ഒരു ഇതിനിപ്പോ കൂടുതലായിട്ട്? എനിക്ക് എന്റെ ഇപ്പൊ ഈ ബിസിനസ്സിന് ഇപ്പൊ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഭാര്യ. ഭാര്യ. ഭാര്യയുടെ പേര് എന്താണ് സാർ? ചന്ദ്രിക. ചന്ദ്രിക. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്ര. അപ്പോ ചന്ദ്രിക ചേച്ചിയാണ് സാറിനെ എന്തെല്ലാം വീട്ടുകാര്യങ്ങളൊന്നും സാർ? വീട്ടുകാര്യങ്ങൾ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ ബിസിനസ്സിലും എന്നെ സഹായിക്കാറുള്ളത് ചന്ദ്രിക ചേച്ചിയാണ്. അവളുടെ ഒരു എന്ത് പറഞ്ഞ ഒരു എന്റെ ഒരു ഇടത് കൈയെ വലത് കൈ അങ്ങനെയുള്ള ആ ഒരു രീതി.